നമസ്കാരം ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ അടുത്തുള്ള ആക്ടിവിറ്റിയും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞു ഇന്ന് നമ്മൾ ആ പാഠഭാഗത്തു നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത് യു എസ് എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നോക്കിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിറ്റ് വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെന്റ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ഏതാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പോൾ ഫസ്റ്റ് മാസ് മൂവ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാലാണ് നമ്മൾ ഇത് എഴുതേണ്ടത് ആദ്യത്തെ മാസ് മൂവ്മെന്റ് എല്ലാ ജനങ്ങളും മിക്കവാറും എല്ലാ ജനങ്ങളും പങ്കെടുത്ത ഒരു മൂവ്മെന്റ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെയ്മ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ദാറ്റ് എമാർജ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഡോമിനേഷൻ ആ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഏതായിരുന്നു ഉയർന്നു വന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന നാഷണൽ ലെവൽ അതായത് ദേശീയ തലത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഏതായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സി ഇത് ഫോം ചെയ്തത് എന്നാണ് ആ എയ്റ്റീൻ എയ്റ്റി ഫൈവില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് അടുത്തത് വിച്ച് വാസ് ദ ലോ ഡിഡ് അവർ കൺട്രി ഫോളോ ടിൽ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് വരെ ഇന്ത്യക്ക് സ്വന്തം കിട്ടിയതിന് ശേഷം ഏത് നിയമമാണ് ഫോളോ ചെയ്തിരുന്നത് ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറ് അന്ന് മുതലാണ് നമ്മുടെ പുതിയ ഭരണഘടന നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഭരണം നടത്തി തുടങ്ങിയത് അപ്പോൾ അതുവരെ നമ്മൾ ഭരണം നടത്തിയിരുന്നത് ഏത് നിയമം അനുസരിച്ചായിരുന്നു ആൻസർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഈ ഒരു നിയമം കൊണ്ടുവന്നത് ആരാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഹാസ് ഡാഷ് സെക്ഷൻസ് ആൻഡ് ഡാഷ് ഷെഡ്യൂൾസ് അതായത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് എത്ര സെക്ഷൻസും എത്ര ഷെഡ്യൂൾസുമാണ് ഉണ്ടായിരുന്നത് ആൻസർ ത്രീ ട്വൻറ്റി വൺ സെക്ഷൻസ് ഇത് എളുപ്പമുണ്ട് കേട്ടോ ത്രീ ട്വൻറ്റി വൺ എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ തിരിച്ചിട്ട വൺ ടു ത്രീ ത്രീ ട്വൻറ്റി വൺ ത്രീ ട്വൻ്റി വൺ സെക്ഷൻസ് ആൻഡ് വൺ സീറോ തിരിച്ചിട്ട സീറോ വൺ അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് വായ അത്രയും എന്താണ് ഷെഡ്യൂൾസ് അപ്പോൾ ടെൻ ഷെഡ്യൂൾസും ത്രീ ട്വൻറ്റി വൺ സെക്ഷൻസും ഇവിടെ നോക്കിക്കോ ടെൻ ഷെഡ്യൂൾ സീറോ വൺ തിരിച്ചിട്ട സീറോ വൺ മറ്റേ തിരിച്ചിട്ട വൺ ടു ത്രീ അപ്പം സീറോ വൺ വൺ ടു ത്രീ അത് ആദ്യത്തെ ആ നമ്മുടെ നാല് നമ്പേഴ്സ് ആണ് സീറോ മുതൽ തുടങ്ങണമെന്നേ ഉള്ളൂ സീറോ വൺ ടു ത്രീ നാല് നമ്പേഴ്സ് ആണല്ലോ ആ അങ്ങനെ ഓർത്ത് വച്ചേക്കാം കേട്ടോ ത്രീ ട്വൻ്റി വൺ സെക്ഷൻസ് ആൻഡ് ടെൻ ഷെഡ്യൂൾസ് ആണ് ആ നയൻറ്റീൻ തേർട്ടി ഫൈവ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ ഉണ്ടായിരുന്നത് അത് പാസ് ചെയ്തത് ആരാണ് ആ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയാണ് നമ്മുടെ അല്ല ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ആ നിയമം പാസ്സാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ വിറ്റ് വസ്ത മിഷൻ ഡാറ്റ് വിസിറ്റഡ് ഇന്ത്യ ടു ഡിസ്കസ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ അതായത് നമ്മുടെ പവർ ട്രാൻസ്ഫർ അതായത് അധികാര കൈമാറ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ സന്ദർശിച്ച മിഷൻ ഏതാണ് ഏത് മിഷനാണ് ഇന്ത്യ സന്ദർശിച്ചത് അധികാര കൈമാറ്റത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻസർ ക്യാബിനറ്റ് മിഷൻ ഏതാണ് ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യ സന്ദർശിച്ചത് അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ഏത് വർഷമാണ് ആ വിസിറ്റഡ് ഇന്ത്യ ഇൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്തിനാണ് ഇന്ത്യ സന്ദർശിച്ചത് ആ ഈ അധികാര കൈമാറ്റത്തെക്കുറിച്ചൊക്കെ ട്രാൻസ്ഫർ ഓഫ് പവറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വാട്ട് ഒഡിസ് ദ മെയിൻ പ്രൊപ്പോസൽസ് ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന പ്രൊപ്പോസൽ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു എന്തായിരുന്നു എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡന്റ് ഇന്ത്യ അതായത് സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു നിയമസംഹിത അല്ലെ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ഒരു നിയമസംഹിത അതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം പ്രപ്പോസൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ലോങ് ഡിഡ്ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നാൾ എടുത്തു എത്ര നാൾ വേണ്ടി വന്നു ആൻസർ ടു ഇയേഴ്സ് ലെവൻ മന്ത്സ് സെവൻറ്റീൻ ഡേയ്സ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇത്രയും കാലം വേണ്ടി വന്നു അടുത്ത ക്വസ്റ്റ്യൻസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എന്നായിരുന്നു എന്നായിരുന്നു ആ നയൻത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഒമ്പതിനായിരുന്നു ആദ്യ മീറ്റിംഗ് നടന്നത് ഹുഅസ്ത ഇലക്ടഡ് ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്താണ് ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടി ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വന്നത് അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഇലക്ടഡ് ചെയർമാൻ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ആരായിരുന്നു ആരാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ വാസ് ദ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം എന്തെന്ന് അറിയപ്പെടുന്നു ചീഫ് ആർക്കിടെക്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ചീഫ് ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അദ്ദേഹമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വെൻഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സ്വീകരിക്കുകയും അത് ഒപ്പുവെക്കുകയും ചെയ്തത് ആൻസർ ട്വൻറ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നമ്മുടെ ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും അതിൽ ഒപ്പുവയ്ക്കുകയൊക്കെ ചെയ്തത് ആരാണ് കോൺസ്റ്റിറ്റ്യുൻ്റ് അസംബ്ലി അത് ഓർത്ത് വെച്ചേക്കണം കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്ത് സൈൻ ചെയ്തതെന്നാണ് ട്വൻ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയനിൽ ഇനി വേറൊരു ഉണ്ട് എന്താണ് ജാനുവരി ട്വൻറ്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റി അതെന്താണെന്ന് വഴിയേ പറയും കേട്ടോ അപ്പോൾ ഇത് ആലോചിച്ച് വെച്ചേക്കണം കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ആ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ട്വൻറ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ബെൻഡിറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ആ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്താണ് ആ ട്വൻറ്റി സിക്സ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇരുപത്താറ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അതിന് മുന്നേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആ നമ്മുടെ ഭരണഘടന ഇത് മതി എന്നൊക്കെ പറഞ്ഞ് അംഗീകരിച്ച് അതിനെ സൈൻ ചെയ്യുകയൊക്കെ ചെയ്തു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വെൻഡിഡ് ഇന്ത്യ ബിക്കംപ് റിപ്പബ്ലിക് ആ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്താണ് ആ ട്വന്റി സിക്സ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റി തന്നെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കായത് അടുത്തത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വച്ചിട്ടുള്ള ഭരണഘടന ഏതാണ് ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഫോളോസ് ഡാഷ് ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ് ആ ഇന്ത്യ തുടരുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണ് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള പൗരത്വമാണ് നിലനിൽക്കുന്നത് ആൻസർ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഏക പൗരത്വം അടുത്ത ക്വസ്റ്റ്യൻ ദ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് അതായത് സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ ഈ പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സിസ്റ്റത്തിന് നമ്മളൊരു പേര് പറയും എന്താണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേര് അതായത് സെൻറ്ററിന് കുറച്ച് അധികാരങ്ങൾ സ്റ്റേറ്റിന് കുറച്ച് അധികാരങ്ങൾ അപ്പോൾ സെൻറ്ററിന് അതിൻ്റെതായ അധികാരങ്ങളുണ്ട് സ്റ്റേറ്റിന് അതിൻ്റെതായ അധികാരങ്ങളുണ്ട് ഇങ്ങനെ പവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ ഷെയറിങ് അല്ല ഈ പവർ ഡിവൈഡ് ചെയ്ത് സെൻറ്ററിന് സ്റ്റേറ്റുമായിട്ട് സ്റ്റേറ്റിനുമായിട്ട് കൊടുക്കുന്നു ആ ഒരു സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ടൈം വെച്ച് നമ്മൾ പറയും എന്താണ് ആട്ടം ആൻസർ ഫെഡറലിസം ഇതാണ് ഫെഡറലിസം അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹൂ അറ്റൻഡ് ദ ഏജ് ഓഫ് എയ്റ്റീൻ ഈ സ്നോണാസ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടിനുള്ള അവകാശമുണ്ട് നമുക്ക് വോട്ടിടാനുള്ള അവകാശമുണ്ട് അതിന് നമ്മളൊരു പേര് പറയും പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിന് നമ്മളൊരു പർട്ടിക്കുലർ പേര് വെച്ചിട്ടാണ് നോൺ ആസ് അതിന് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് ആൻസർ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്നാണ് ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേര് പതിനെട്ട് വയസ്സിനെ പൂർത്തിയായ എല്ലാവർക്കും ആ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നത് എന്താണ് അതിനെ പറയുന്ന പേര് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ദ പോക്സോ ആക്ട് കേൻ ടു ഫോസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ പോക്സോ ആക്ട് പോക്സോ ആക്ട് എന്താണെന്നൊക്കെ നമ്മൾ ആ യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് അത് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചേക്കുന്നത് ടു തൗസൻഡ് ട്വൽവ് രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ ഈ ഇയർ സോറി ഇയർ ടു തൗസൻഡ് ട്വൽവ് ഇനി ഏത് ദിവസമാണെന്നറിയാമോ ആ നവംബർ ഫോർട്ടീൻത്തിന് നവംബർ പതിനാല് നവംബർ പതിനാലിൻ്റെ പ്രത്യേകത എന്താണ് ശിശുദിനമാണല്ലേ ശിശുദിനം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം അപ്പോൾ നവംബർ പതിനാല് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഈ പോക്സോ ആക്ട് നിലവിൽ വന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മാത്രമേ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാൻ നവംബർ പതിനാല് കേട്ടോ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു പോക്സോ ആക്ട് പോക്സോ ആക്ട് അനുസരിച്ച് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ ചിൽഡ്രൻ ഒരു കുട്ടി എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതായത് ഈ പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നത് എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് എന്നതാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഓൾ ദ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികളും പോക്സോ ആക്ട് പകരം പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്നതിൻ്റെ ആ നിർവചനത്തിൽ ആ ഡെഫിനേഷനിൽ വരും കുട്ടി എന്നാൽ ആ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികളും അതായത് ഗേൾ ഗേളാവാം ബോയ് ആവാം അടുത്തത് ഓഫീസേഴ്സ് ഹു ഹാൻഡ്ലിംഗ് പോക്സോ കേസസ് ആർ നോൺ അർണോണാസ് പോക്സോ കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസേഴ്സിന് നമ്മളൊരു പേരിട്ട് വിളിക്കും എന്താണ് ആ പേര് ആൻസർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് എന്താണ് ഈ പോക്സോ ആക്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേര് അടുത്തത് പോക്സോ മോണിറ്ററിങ് സെൽ വോ സെറ്റപ്പ് അണ്ടർ ദർ സെക്ഷൻ ഡാഷ് ഓഫ് പോക്സോ ആക്ട് പോക്സോ ആക്റ്റിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഒരു പോക്സോ മോണിറ്ററിംഗ് സെല്ല് രൂപീകരിച്ചത് ആൻസർ അണ്ടർ സെക്ഷൻ ഫോർട്ടി ഫോർ ആ സെക്ഷൻ നാൽപ്പത്തി നാല് പ്രകാരമാണ് പോക്സോ മോണിറ്ററിങ് സെല്ല് രൂപീകരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വട്ട് ഇസ് വട്ട് വാസ് ദ ഫുൾ ഫോം ഓഫ് പോക്സോ പോക്സോയുടെ ഫുൾ ഫോം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസസ് അതായത് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കിയാൽ നമുക്ക് പോക്സോ എന്ന് കിട്ടും കേട്ടോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ എനി പേഴ്സൺ ഹു ഹാസ് നോളജ് ഓഫ് എ സെക്ഷൽ ഒഫെൻസ് അഗൈൻസ്റ്റ് എ ചൈൽഡ് മസ്റ്റ് റിപ്പോർട്ട് ടു ദ സ്പെഷ്യൽ ജുവനൈർ പോലീസ് യൂണിറ്റ് ഓർ ലോക്കൽ പോലീസ് ഇസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് ദി പോക്സോ ആക്ട് പോക്സോ ആക്റ്റിലെ ഏത് സെക്ഷനിലാണ് ഏതൊരു പേഴ്സൺ ഏതൊരു വ്യക്തിക്കും അറിവുണ്ടായിരുന്നു ഒരു സെക്ഷൽ ഒഫൻസ് നടന്നു അതിനെക്കുറിച്ച് ഏതൊരു വ്യക്തിക്കും അറിവുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം ആ തീർച്ചയായിട്ടും ഈ ഒരു കേസ് സ്പെഷ്യൽ ജൂനൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിലോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് സെക്ഷനിലാണെന്ന് പോക്സോയുടെ പോക്സോ ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണെന്ന് അതായത് എന്തെങ്കിലും ഒരു സെക്ഷൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒരാൾക്ക് അറിയാമെങ്കിൽ ആ ആൾ അത് തീർച്ചയായിട്ടും സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ അറിയിക്കേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് ആൻസർ സെക്ഷൻ നയൻറ്റീൻ പത്തൊമ്പതാമത്തെ സെക്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ ഹു ഹാസ് ഹു ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ അതിൽ മാറ്റം വരുത്താനുള്ള പവർ ഉള്ളത് ആർക്കാണ് ആർക്കാണ് ആൻസർ പാർലമെൻ്റ് ഇതാണ് പാർലമെൻറ്റിനാണ് ഈ ഒരു അധികാരമുള്ളത് അടുത്തത് പാർലമെൻറ്റ് ഹൗസ് ദ പവർ ടു അമെൻറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ പാർലമെൻറ്റിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് ഏതാണ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടിലാണ് അമൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം ഇൻ നൈൻറ്റീൻ സെവൻ്റി സിക്സ് ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ത്രീ ഐഡിയാസ് വെയർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് ആർ ദ ത്രീ ഐഡിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൂന്ന് ആശയങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തു ഏതൊക്കെയാണ് ആ മൂന്ന് ആശയങ്ങൾ ആൻസർ സോഷ്യലിസം സെക്യുലറിസം ഇൻ്റഗ്രിറ്റി ഏതൊക്കെയാണ് സോഷ്യലിസം സെക്യുലറിസം ഇൻറ്റഗ്രിറ്റി സോഷ്യലിസം പിന്നെ സെക്യുലറിസം മതേതരത്വം ഇൻ്റഗ്രിറ്റി അഖണ്ഡത ഈ മൂന്ന് വേർഡ്സാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ് നാൽപ്പത്തി രണ്ടാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നാല്പത്തി രണ്ടാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതെല്ലാം അടുത്തത് ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ബൈ നയൻ ആ ഷെഡ്യൂൾസിൻ്റെ എണ്ണം എട്ടായിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ അത് ഒൻപതാക്കിയത് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ആൻസർ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്നായിരുന്നു ആ നയൻറ്റീൻ ഫിഫ്റ്റി വൺ അവിടെ ഒരു വൺ ഉണ്ട് ഫിഫ്റ്റി വൺ വൺ അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിലാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ് വഴിയാണ് ഷെഡ്യൂൾസിൻ്റെ എണ്ണം എട്ടിൽ നിന്ന് ഒൻപതായത് അക്കോർഡിങ് ടു വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ് വഴിയാണ് ആ സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാതായത് അതായത് മൗലികാവകാശം അല്ലാതായത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്തോന്ന് ആ സ്വത്തവകാശം ഏതാണ് ആൻസർ ഫോർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് എന്നായിരുന്നു നയൻറ്റീൻ സെവൻറ്റിഎറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അടുത്തത് മാച്ച് ദ ദോളോയിങ് മാച്ച് ദ ദോളോയിങ് നോക്കിക്കോളൂ ഒരു സൈഡിലെ ജി എസ് ടി പഞ്ചായത്തി രാജ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഷെഡ്യൂൾസ് ഇൻക്രീസ് ടു നയൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് കോൺ അമെണ്മെൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് കറക്റ്റായിട്ടുള്ളത് നമ്മൾ മാച്ച് ചെയ്യണം ഒന്നാമത്തെ ജി എസ് ടി ജി എസ് ടി എന്ന് പറയുന്നത് നൂറ്റി ഒന്നാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഇത് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ ജി എസ് ടി നൂറ്റി ഒന്നാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് പഞ്ചായത്തി രാജ് സെവൻറ്റി തേർഡ് റൈറ്റ് ടു എജുക്കേഷൻ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൽ അമൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഷെഡ്യൂൾസ് ഇൻക്രീസ് ടു നയൻ ആ ഷെഡ്യൂൾസ് നയൻ ആക്കിയത് ആ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് സെവൻറ്റി ഫോർത്ത് അവിടെ സെവൻ്റി ഫോർ ആണ് കേട്ടോ സെവൻറ്റി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണേ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആണ് സെവൻറ്റി ഫോർ മാർക്കല്ലേ സെവൻറ്റി ഫോർ അടുത്ത റൈറ്റ് ടു പ്രോപ്പർട്ടി ഫോർട്ടി ഫോർ ഓക്കെ ആണല്ലോ ആ ഇതാണ് മാച്ച് ചെയ്യാനുള്ളത് സെവൻറ്റി ഫോർ ആണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് സെവൻറ്റി ഫോർ ആണ് മറക്കല്ലേ സെവൻറ്റി ഫോർ അടുത്തത് റൈറ്റ് ദ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഏറ്റവും നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം നടന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് യൂണിറ്റിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മളിത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് നൂറ്റി ആറാമത്തെ കോ അമെൻമെൻ്റ് ആണ് കേട്ടോ വൺ നോട്ട് സിക്സ് അമൻമെൻറ്റ് എന്താണ് അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് വുമൺ റിസർവേഷൻ വനിതാ സംവരണമായിരുന്നു നൂറ്റി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിൽ അടുത്തത് റൈറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് വിച്ച് ഇസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെഡ്മെൻ്റ് ഏതാണെന്ന് എഴുതാൻ ഏതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമൺമെന്റ് ആൻസർ ഫോർട്ടി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെഡ്മെൻ്റ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരുന്നു ആ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് വർഷമാണത് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ത്രൂ വിച്ച് കേസ് ദ സുപ്രീം കോർട്ട് റൂൾ ടെറ്റ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഷു ടോട്ട് മി ചേഞ്ച്ഡ് അതായത് ഏത് കേസിലൂടെയാണ് സുപ്രീം കോടതി വിധിച്ചത് ആ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നും ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല എന്ന് വിധിച്ചത് ഏത് കേസിലൂടെയാണ് ആൻസർ കേശവാനന്ദ ഭാരതി അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് കേരള അതായത് കേശവാനന്ദ ഭാരതി കേസ് നയൻറ്റീൻ സെവൻറ്റി ത്രീ എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ കേസ് പിന്നെ ഈ കേശവാനന്ദ ഭാരതി കേസ് ആരൊക്കെ തമ്മിലായിരുന്നു കേശവാനന്ദ ഭാരതിയും നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കേരള കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റും തമ്മിലുള്ളതായിരുന്നു എന്നായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു കേസിലൂടെയാണ് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾസിന് ചേഞ്ച് വരുത്താൻ പാടില്ല എന്ന ഒരു സുപ്രധാന വിധി നമ്മുടെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് വിച്ച് ആർട്ടിക്കിൾ വാസ് ആഡ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഓഫ് ടു തൗസൻഡ് ടു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് വഴി ഏത് ആർട്ടിക്കിൾ ആണ് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ആർട്ടിക്കിൾ ആൻസർ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ആണ് എയ്റ്റി സിക്സ് അമെൻമെൻ്റ് വഴി കൂട്ടിച്ചേർത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വാസ് ഇനാക്റ്റഡ് ഓൺ ആ എഡ്യൂക്കേഷൻ റൈറ്റ് ആക്ട് അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നായിരുന്നു ടു തൗസൻഡ് നയൺ ഓഗസ്റ്റ് ഫോർത്ത് ആ ഫോർത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് നയനിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് അടുത്തത് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എൻഷുവേഴ്സ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൺ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ് അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം എൻഷോർ ചെയ്യുന്നു ഉറപ്പാക്കുന്നു എന്താണ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ എല്ലാ കുട്ടികൾക്കും സൗ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ഏതൊക്കെ ഏജിലിട ഏജിനിടയിലുള്ള കുട്ടികൾക്കാണ് ആ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ സാധ്യമാക്കുന്നത് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിനിടയിലുള്ള കുട്ടികൾക്കാണ് ആൻസർ സിക്സ് ആൻഡ് ഫോർട്ടീൻ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ആ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്ന് ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ സോഷ്യൽ സയൻസിലെ ആ മൂന്നാമത്തെ യൂണിറ്റിലെ കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏതൊരു സെൻറ്റൻസ് വായിച്ചാലും അതിൽ നിന്ന് നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്